എല്ലാ കുട്ടുകാർക്കും സ്കോറപ്പിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു യാത്ര ആരംഭിച്ചിരുന്നു എൽ ഡി സി എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആ യാത്രയ്ക്ക് നമ്മൾ ഒരു പേര് നൽകി മിഷൻ എൽ ഡി സി ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥിയെയും എൽ ഡി സി പരീക്ഷയിലെ ഉന്നത റാങ്കുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ ഈ യാത്ര ആരംഭിക്കുന്നത് ലക്ഷ്യം കാണുന്നതുവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് ഞങ്ങൾ തരുന്നു അതിനു നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനാകും മിഷൻ എൽ ഡി സിയിലെ ഓരോ ക്ലാസ്സുകളും ശ്രദ്ധയോടെ കേട്ട് നോട്ടുകൾ തയ്യാറാക്കി ചെയ്ത് പഠിക്കുവാൻ പരമാവധി ശ്രമിക്കുക അതോടൊപ്പം എൽ ഡി സിയുടെ ആദ്യ മിഷൻ എൽ ഡി സിയിലെ ആദ്യ ക്ലാസ്സായ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നൽകിയ ആത്മാർത്ഥമായ സഹകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ീസിൽ രണ്ടാം ദിവസമായി ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗമാണ് ആധുനിക ഇന്ത്യ ആധുനിക ഇന്ത്യയിലെ യുദ്ധങ്ങൾ പഠിച്ച് നമ്മൾക്ക് ഈ ക്ലാസ് കോഴ്സ് ആരംഭിക്കാം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗമാണ് കർണാട്ടിക് യുദ്ധം എന്ന യുദ്ധം യുദ്ധങ്ങളിലൂടെ എന്ന ഭാഗത്തിലെ കർണാട്ടിക് യുദ്ധം എന്ന യുദ്ധമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കർണാട്ടിക് യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാനപ്പെട്ട യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ച അവകാശത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ വെച്ച് നടന്ന പ്രധാനപ്പെട്ട യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ വെച്ച് ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം പ്രധാനമായും മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാം കർണാട്ടിക് യുദ്ധം രണ്ടാം കർണാട്ടിക് യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധം വർഷങ്ങൾ യഥാകർമ്മം പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഒരു ഒന്നാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് മുതൽ അൻപത്തി നാല് ഒരു രണ്ടാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വരെ മൂന്നാം കർണാട്ടിക് യുദ്ധം അപ്പോൾ നമ്മൾ മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ പഠിക്കുന്നു അതിന്റെ ആദ്യം നമ്മൾ ഒന്നാം കർണാടക യുദ്ധത്തിലേക്ക് കടക്കുകയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഇന്ത്യയിലെ വ്യാപാര കുത്തക നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് ഒന്നാം കർണാട്ടി യുദ്ധം ഉണ്ടാകുവാൻ കാരണം ഒന്നുകൂടെ പറയുന്നു ഇന്ത്യയിലെ വ്യാപാര കുത്തക നേടിയെടുക്കുവാൻ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അതിൽ വിജയിച്ചത് ഫ്രഞ്ചുകാരാണ് ഒന്നാം കർണാടക യുദ്ധത്തിലെ വിജയികളാണ് ഫ്രഞ്ചുകാർ അങ്ങനെ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ് ഒന്നാം കർണാടക യുദ്ധത്തിലൂടെ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാണ് മദ്രാസ് ഈ മഡ്രാസ് പട്ടണം സ്ഥാപിച്ചത് ആരാണ് ഫ്രാൻസിസ് ഡേ മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ് ഈ ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ച വ്യക്തിയാണ് ഡ്യൂപ്ലേ ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ചതാണ് ഡ്യൂപ്ലേ മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളും അവസാനിക്കുന്നത് ഓരോ സന്ധ്യയിലൂടെയാണ് അങ്ങനെ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്പൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലെ ആക്സലാ ചാപ്പലെ സന്ധ്യയിലൂടെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത് ഈ ആക്സല ചാപ്പൽ സന്ധ്യ പ്രകാരം ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് തിരികെ നൽകുകയും ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർക്ക് നോർത്ത് അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന പ്രദേശം തിരിച്ചു നൽകുകയും ചെയ്യുന്നു നമ്മൾ പഠിച്ചു ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മഡ്രാസ് എന്ന് ആ മഡ്രാസ് ഫ്രഞ്ചുകാർ തിരിച്ചു നൽകുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അമേരിക്കയിലെ ലൂയിസ്ബർഗ് നോർത്ത് അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന പ്രദേശം ഫ്രഞ്ചുകാർക്ക് തിരികെ നൽകി ഇത്രയുമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പറയുന്നത് നമുക്കിനി രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലേക്ക് പോകുന്നു പ്രധാന കാരണം എന്താണ് ഹൈദരാബാദ് കർണാടക എന്നിവിടങ്ങളിൽ ഉണ്ടായ പിന്തുടർച്ചാവകാശമാണ് ഒന്ന് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ പ്രധാന കാരണം ഹൈദരാബാദ് കർണാടക എന്നിവിടങ്ങളിൽ ഉണ്ടായ പിന്തുടർച്ച അവകാശമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ പ്രധാന കാരണം രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ച വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ച വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ മാത്രമേ ഫ്രഞ്ചുകാരെ വിജയിച്ചുള്ളൂ രണ്ടും മൂന്നും കർണാട്ടിക് യുദ്ധങ്ങൾ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ് നമ്മൾ ആദ്യം പഠിച്ചു ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ മദ്രാസ് പിടിച്ചെടുത്തു എന്ന് അതുപോലെ ഇവിടെ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് ആർക്കോട്ട് കർണാടകയിലെ ആർക്കോട്ട് പിടിച്ചെടുത്തു രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുവാൻ കാരണമായ സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിലെ പോണ്ടിച്ചേരി സന്ധി ഒന്നാം കർണാട്ടിക് യുദ്ധം അക്ഷരാചാപ്പല സന്ധിയും രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കുവാൻ കാരണമായ സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിലെ പോണ്ടിച്ചേരി സന്ധി ഇത്രയുമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ പറയുന്നത് നമ്മൾ പഠിക്കുന്നു മൂന്നാം കർണാട്ടിക് യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധം ിക്കാനുള്ള കാരണമാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ആരംഭിക്കുവാനുള്ള കാരണം ഇനി മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ലീലാലി കൗണ്ട് ഡി ലാലിയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണർ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ആദ്യം പിടിച്ചെടുത്ത കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ആദ്യം പിടിച്ചെടുത്ത കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ഫ്രഞ്ചുകാരുടെ മുന്നിൽ ബ്രിട്ടീഷുകാർ ക്ഷമിക്കണം ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഒന്നുകൂടി പറയുന്നു ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർക്ക് പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ഈ മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ യുദ്ധ സന്ധിയാണ് പാരീസ് ഉടമ്പടി മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് അപ്പോൾ നമ്മൾ ഇന്ന് കർണാട്ടിക് യുദ്ധം എന്ന ഭാഗം പഠിച്ചു അതിൽ മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ പഠിച്ചു ഒന്നുകൂടി പറയുന്നു ആദ്യം എന്താണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നു യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ വച്ച് നടന്ന പ്രധാനപ്പെട്ട യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്നു പ്രധാനമായി മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ പഠിക്കുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തി എട്ട് വരെ രണ്ടാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് മുതൽ അൻപത്തി നാല് വരെ മൂന്നാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വരെ ഒന്നാം കർണാടിക് യുദ്ധം ഈ ഒന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടാകാനുള്ള കാരണമാണ് ഇന്ത്യയിലെ വ്യാപാര കുത്തക നേടിയെടുക്കുവാൻ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധം ഇന്ത്യയിലെ വ്യാപാര കുത്തക നേടിയെടുക്കുവാൻ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് ഒന്നാം കർണാടക യുദ്ധത്തിന്റെ കാരണം അതിലെ വിജയിയാണ് ഫ്രഞ്ചുകാർ ഈ വിജയിച്ച ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഭാഗമാണ് മദ്രാസ് ഈ മദ്രാസ് പട്ടണം സ്ഥാപിച്ചതാണ് ഫ്രാൻസിസ് ഡേ ഇനി ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ച വ്യക്തിയാണ് ഡ്യൂപ്ലേ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ നയിച്ച വ്യക്തിയാണ് ഡ്യൂപ്ലേ ഇനി ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് ആക്സലേ ചാപ്പല് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലെ ആക്സലേ ചാപ്പല് ഈ ആക്സലേ ചാപ്പിലെ സന്ധി പ്രകാരം ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് തിരികെ നൽകുകയും ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർക്ക് നോർത്ത് അമേരിക്കയിലെ ലൂയിസ്ബർഗ് എന്ന പ്രദേശം നൽകുകയും ചെയ്യുന്നു ഇത്രയുമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം ഇനി നമ്മൾ രണ്ടാം കർണാട്ടിക് യുദ്ധം പ്രധാന കാരണം എന്താണ് ഹൈദരാബാദ് കർണാടക എന്നിവിടങ്ങളിൽ ഉണ്ടായ അവകാശമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം ഉണ്ടാകാനുള്ള കാരണം രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ച വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ നയിച്ച വ്യക്തിയാണ് റോബർട്ട് ക്ലൈവ് ഈ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ മാത്രമേ ഫ്രഞ്ചുകാർക്ക് വിജയിക്കാനായുള്ളൂ ബാക്കി രണ്ട് മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളും ബ്രിട്ടീഷുകാർ വിജയിക്കുന്നു രണ്ടാം കർണാടക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് കർണാടകയിലെ ആർക്കോട്ട് എന്ന പ്രദേശം കർണാടകയിലെ ആർക്കോട്ട് എന്ന പ്രദേശം രണ്ടാം കർണാടക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി പോണ്ടിച്ചേരി സന്ധി കർണാട്ടിക് യുദ്ധം അവസാനിക്കുവാൻ കാരണമായ സന്ധിയേതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി പോണ്ടിച്ചേരി സന്ധി അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കുന്ന മൂന്നാം കർണാടക യുദ്ധം അതിന്റെ കാരണം എന്താണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന സപ്തവത്സര യുദ്ധം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന സപ്തവത്സര യുദ്ധം മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ലീലാലി കൗണ്ട് ലീലാലിയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ആദ്യം പിടിച്ചെടുത്ത കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട സെന്റ് ജോർജ് കോട്ടയാണ് ഫ്രഞ്ചുകാർ ആദ്യം പിടിച്ചെടുക്കുന്നത് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ഈ മൂന്നാം കർണാടക യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പാരീസ് ഉടമ്പടിയിലൂടെയാണ് മൂന്നാം കർണാടക യുദ്ധം അവസാനിക്കുന്നത് ഇത്രയുമാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത് വരും ക്ലാസ്സുകളിൽ ആധുനിക ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ പഠിക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ്സിന്റെ നോട്ട് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഉണ്ടാകും അത് വെച്ച് പഠിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മിഷനൽ ഡി സിയുടെ ബാക്കി കോഴ്സുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത്രയും നേരം ഈ ക്ലാസ് കേട്ടതിന് നന്ദി